പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. മക്കളെ, നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സസിലൊക്കെ കാണും. ഓക്കെ, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും എടുക്കും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എക്സാമിനറുടെ ബാച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ എവിടെ ക്ലാസ് എടുക്കുമ്പോഴും ഇങ്ങനത്തെ കുറേ ഐറ്റംസ് വരും. അപ്പോൾ 1/3 + 5/7 അങ്ങനത്തെ സാധനം വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ, അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറേ കഷ്ടപ്പെടും. അതേപോലെ ഈ സാധനം ഇങ്ങനത്തെ സാധനം വന്നാൽ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മൈനസ് നമ്പറിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ 6 ÷ 5/3 അപ്പോൾ ഫ്രാക്ഷൻ്റെ അടിയിൽ ഫ്രാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല, പവേഴ്സിനെ പവർ ചെയ്യാൻ അറിയില്ല, പവേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം എന്താ സംഭവിക്കാറ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 5, 6, 7, 8 പഠിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്തുമ്പോഴും ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. ഓക്കെ, മിക്ക കുട്ടികളും ഈ ഒരു കാരണം കൊണ്ടാണ് സയൻസ് എടുത്തു കഴിയുമ്പോൾ പ്ലസ് 1, പ്ലസ് 2 സയൻസ് ബുദ്ധിമുട്ടാണ്, സയൻസ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. കാരണം സയൻസ് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, അതിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് എന്താണ് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പ്ലസ് വണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ടീച്ചേഴ്സ് നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല. നിങ്ങൾക്കിതിൽ ഡൗട്ടുണ്ട്, നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം എന്തുണ്ടാവില്ല. പ്ലസ് 1, പ്ലസ് 2 കയറിയാൽ അതിനുള്ള സമയം ടീച്ചറിന് ഉണ്ടാവില്ല. അത് എനിക്കാണെങ്കിലും അലൻ സാറിനാണെങ്കിലും ഏത് ടീച്ചർ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിനാണെങ്കിലും അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം അത്രയും കാര്യങ്ങളാണ് പ്ലസ് 1, പ്ലസ് 2 പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്താണ്, ഈ പ്ലസ് 1 എന്ന് പറഞ്ഞ വലിയൊരു കടമ്പ കടക്കുന്നതിന് മുൻപ് തന്നെ, തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ബേസിക്സ് ഒക്കെ അങ്ങോട്ട് തീർക്കുക. അതൊക്കെ പഠിച്ച് സെറ്റാക്കിയിരുന്നാൽ പ്ലസ് 1 കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് എന്താണ് നടക്കും. ഓക്കെ, ഇതിലൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. സാർ ഇതൊക്കെ എങ്ങനെ പഠിക്കും, ആര് പഠിപ്പിക്കും? ഞങ്ങളില്ലടോ. നമ്മൾ എക്സാമിനറിൻ്റെ പ്ലസ് 1 കടക്കാൻ പോകുന്ന എല്ലാ SLC വിദ്യാർത്ഥികൾക്കും ഫ്രീ ആയിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് മുതൽ. ഓക്കെ, അപ്പോൾ ഇന്നായിരിക്കും ഫസ്റ്റ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അല്ലെ സംശയം ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇന്ന് വൈകുന്നേരം 7:30 ഫസ്റ്റ് ബേസിക് മാത്സിൻ്റെ ക്ലാസ് ഉണ്ടാകുന്ന ബ്രിഡ്ജ് കോഴ്സിൻ്റെ. സോ ഇന്ന് വൈകുന്നേരം ഞാൻ വരുന്നതായിരിക്കും. അതിനുശേഷം ഓരോ ദിവസങ്ങളായിട്ട് അലൻ സാറും ഞാനും അതുപോലെ പല ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഇത് ബ്രിഡ്ജ് കോഴ്സ് എടുക്കാൻ പോകുന്നേ. ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ മാത്സിൻ്റെ മാത്രമല്ല ഫിസിക്സിൻ്റെയും കുറേ നിങ്ങളുടെ ബേസിക്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ബേസിക്സ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്രിഡ്ജ് കോഴ്സ് വളരെ ഭംഗിയായിട്ട് തീർക്കും. ആ ബ്രിഡ്ജ് കോഴ്സ് തീരുന്നതോടെ നിങ്ങൾക്ക് എന്താണ് 100% കോൺഫിഡൻസോടെ പ്ലസ് 1 കടക്കാം. ഓക്കെ, പിന്നെ അറിയാലോ എക്സാമിനറിൻ്റെ ഫസ്റ്റ് പ്ലസ് 1 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നീറ്റ് ബാച്ചും കീം ബാച്ചും അതുപോലെ റെഗുലർ അഗ്നി ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത് May 7 സോ ആ May 7 മുൻപ് നമുക്ക് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ തീർക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, മാക്സിമം നമ്മൾ ദിവസങ്ങളിൽ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യും. എല്ലാം ഫ്രീ ആയിരിക്കും, എല്ലാം വൈകുന്നേരം 7:30 ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ട്യൂസ്ഡേ ബ്രിഡ്ജ് കോഴ്സിൻ്റെ പാർട്ട് 1 ആയിരിക്കും. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല, അതിൻ്റെ കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. തേഴ്സ്ഡേ ബ്രിഡ്ജ് കോഴ്സ് പാർട്ട് 2, ഫ്രൈഡേ ബ്രിഡ്ജ് കോഴ്സ് പാർട്ട് 3, സൺഡേ ബ്രിഡ്ജ് കോഴ്സ് പാർട്ട് 4. അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ ചാനലിൽ തന്നെ SLC ചാനലിൽ തന്നെയായിരിക്കും ഈ ആഴ്ച നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലസ് 1 ചാനലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബ്രിഡ്ജ് കോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും കയറി വരിക. കൃത്യമായിട്ട് ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറോ ഒക്കെ ഉണ്ടാവുള്ളൂ ക്ലാസ്. അതിൽ പങ്കെടുക്കുക, ആ കോൺസെപ്റ്റ് സെറ്റാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യത്തോടെ എന്ത് ചെയ്യാം, ഓരോ ദിവസവും അങ്ങനെ കടന്നു പോകുന്നതനുസരിച്ച് പ്ലസ് 1 ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യാണ്ട് നിങ്ങൾ പ്ലസ് 1 കയറി അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും നിങ്ങൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എല്ലാ ദിവസവും ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബുദ്ധിപരമായ ഡിസിഷൻ ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളിൽ തന്നെ നീറ്റ് എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീറ്റ് എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാനും അതുപോലെ ഒരു ലൈവും വെച്ചിട്ടുണ്ട്. ആ ലൈവ് നടക്കാൻ പോകുന്നത് വെനസ്ഡേ ആയിരിക്കും. അതുകൊണ്ടാണ് വെനസ്ഡേ ബ്രിഡ്ജ് കോഴ്സ് വെക്കാത്തത്. വെനസ്ഡേ കൃത്യം 7:30 ആയിരിക്കും ആ ലൈവ് ഉണ്ടാകാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആ ലൈവ് നമ്മുടെ SSLC ചാനലിലായിരിക്കില്ല, എക്സാമിനറിൻ്റെ നീറ്റ് ചാനലിലായിരിക്കും നടക്കുക. സോ ആ ചാനലിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഈ ലൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ ആ നീറ്റ് ലൈവിൻ്റെ ലിങ്ക് പോയിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ച് വെക്കുക, നോട്ടിഫൈ മീൻ വെക്കുക, പിന്നെ ആ ചാനൽ നീറ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. കാരണം ഈ ലൈവ് extremely important ആയിരിക്കും ഓക്കേ അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സാർ ഞാൻ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കാണണ്ട ആവശ്യമുണ്ടോ നിങ്ങളും കാണണ്ട ആവശ്യമുണ്ട് ഇനി ബാച്ചിൽ ജോയിൻ ചെയ്തവരും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരും എല്ലാവർക്കും വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ സെപ്പറേറ്റ് പറഞ്ഞു തരും അപ്പോൾ ഓൾറെഡി കോച്ചിങ്ങിനൊക്കെ പോകാൻ പ്ലാൻ ഉള്ളവർക്കും ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ പ്ലാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏത് ബുക്ക് ഉപയോഗിക്കണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഏത് തരം ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത് എത്ര മണിക്കൂർ പഠിക്കണം ഒരു ദിവസം എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഈ വെൻസ്ഡേ 7:30 സെയിം കാര്യം JEE ചാനലിലും നടക്കുന്നതായിരിക്കും JEE എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഓക്കേ അപ്പോൾ കഴിഞ്ഞ ദിവസം JEE നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പക്ഷേ JEE എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല അത് ചർച്ച ചെയ്യാൻ നമ്മുടെ JEE ചാനലിലായിരിക്കും അപ്പം Thursday കൃത്യം 7 മണിക്കായിരിക്കും Thursday ബ്രിഡ്ജ് കോഴ്സ് 7:30 ആണെങ്കിൽ 7 മണിക്ക് നമ്മൾ JEE ചാനലിൽ കാണും അതിന്റെ ലൈവിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ പോയി നോട്ടിഫൈ ചെയ്യും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എന്നിട്ട് നിങ്ങൾ Thursday 7 മണിക്ക് കയറി വരാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ബ്രിഡ്ജ് കോഴ്സ് SLC ചാനലിൽ പോയി കാണാം ഓക്കേ പക്ഷേ ഈ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ കാരണം എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ലൈവ് ഓക്കേ റെഡി അപ്പോൾ ഈ രണ്ട് ലൈവുകൾ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ആഴ്ച നമുക്കൊരു വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓക്കേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് ആക്കാം കാരണം ഇനി നമ്മൾ പ്ലസ് 1 ലേക്ക് കയറാൻ പോവാണ് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആവാൻ പോവാണ് അപ്പോൾ തമാശ കളി നമുക്ക് നടക്കില്ല കുറച്ചും കൂടി മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം സീരിയസ് ആയി തുടങ്ങാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് എപ്പോൾ തീർക്കണം മെയ് 7-നാണ് നമ്മുടെ എക്സാമിനറിന്റെ ഫസ്റ്റ് അഗ്നി ബാച്ചും അതുപോലെ അഗ്നി ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബാച്ച് അതേപോലെ തന്നെ നമ്മുടെ പ്ലസ് 1 പൃഥ്വി ബാച്ച് അതായത് നീറ്റ് ബാച്ചും കീം ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 7-നാണ് സോ അതിന് മുൻപ് നമുക്ക് ഈ ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ തീർത്തിട്ട് വേണം ആ ബാച്ചിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല സോ ഈ ബാച്ചിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഓൾറെഡി എടുത്തില്ലെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക താഴെ ഒരു നമ്പർ കാണാൻ പറ്റും ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് അഡ്മിഷൻ എടുക്കുക നമ്മുടെ ഓഫർ ഫീസ് കുറച്ച് നാളും കൂടി ഇനി ഉണ്ടാവുള്ളൂ സോ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഓരോ ബാച്ചിൽ ഉണ്ടാകുമെന്ന് സോ നിങ്ങൾ ഓവർ ഡിലേ ആയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീസ് കൂടുക മാത്രമല്ല സീറ്റ്സ് ലഭിക്കാത്ത അവസ്ഥയും കൂടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഈ ബാച്ചിൽ തന്നെ കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക ഫീസൊക്കെ അടച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് മെയ് 7-ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ചിലവർക്കൊരു സംശയമുണ്ട് സാർ ഞാൻ അഡ്മിഷനൊക്കെ എടുത്ത് ഫീസൊക്കെ കൊടുത്തതിൻ്റെ സയൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിലോ പേടിക്കേണ്ട മക്കളെ സയൻസ് കിട്ടിയില്ല നിങ്ങളുടെ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അതിലൊരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ വൈകുന്നേരം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും 7:30 ബേസിക് മാത്സിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് അപ്പോൾ എല്ലാവരും വൈകുന്നേരം ഉണ്ടാവണം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അറിയിക്കുക കുറേ പേര് അത് അറിയാത്തവരുണ്ടാവും അവരൊക്കെ ഒന്ന് അറിയിച്ച് അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരണം നമുക്ക് അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യണം നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്ത് പൊളിച്ച് പഠിക്കണം ബൈ ബൈ ടേക്ക് കെയർ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം